ഹലോ മങ്കിൾസ് വെൽക്കം ടു ജിബോർട്ട് ജിബോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ചോർ ക്വസ്റ്റ്യൻ ഓക്കെ പരീക്ഷയ്ക്ക് നിർബന്ധമായും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചോദ്യം ഓക്കെ അപ്പോൾ ചോദ്യം ഇതാണ് ചിത്രീകരണം വിശകലനം ചെയ്ത് വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തീകരിക്കുക ഓക്കെ ഇതെൻ്റെ ഇംഗ്ലീഷാണ് ഇനി വെറുതെ വായിക്കണ്ടല്ലോ എന്നാൽ ഞാൻ വായിക്കും അനലൈസ് ദ ഇലുസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് ഓക്കെ നോക്കാം അപ്പോൾ നമുക്കൊരു പച്ച കളർ എടുക്കാം പച്ച ഓക്കെ അപ്പോൾ സംഭവം ഇതാണ് ഇവിടെ ജീവി ബന്ധങ്ങൾ ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മ്യൂച്വലിസം ഗ്രിഡേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ പോയിന്റ് കറക്റ്റ് തന്നിട്ടുണ്ട് അത് ഏതാന്നുള്ളത് എന്ത് ചെയ്യണം നമ്മളിവിടെ മെൻഷൻ ചെയ്യണം പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾ ഉദാഹരണം നമ്മൾ എന്ത് ചെയ്യണം മെൻഷൻ ചെയ്യണം അതേസമയം ഇവിടെ ഉദാഹരണം ഓൾറെഡി തന്നിട്ടുണ്ട് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ജീവി ബന്ധം ഏതാന്നുള്ളത് എന്ത് ചെയ്യണം നമ്മളിവിടെ എഴുതി കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പോയിന്റ് കാര്യങ്ങൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതും അതുപോലെ തന്നെ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നമുക്കൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ ഫസ്റ്റ് വൺ ഒന്നിന് ഗുണം മറ്റേതിന് ഗുണവും ഇല്ല ദോഷവും ഇല്ല എങ്ങനെ എങ്ങനെ ഇങ്ങനെ ഒന്നിനു ഗുണം ഏയ് ഒരാൾക്ക് ബെനഫിഷ്യൽ ഒരാൾക്ക് ബെനഫിഷ്യൽ ഈ ഇൻട്രാക്ഷൻ ബന്ധെന്ന് പറയുമ്പോൾ രണ്ടാളുണ്ടാവുമല്ലോ അപ്പോൾ ഈ രണ്ടാളിൽ ഒരാൾക്ക് ഗുണമുണ്ട് മറ്റാൾക്ക് ഗുണമില്ല ദോഷവും ഇല്ല ബെനഫിഷ്യൽ ടു വൺ ദാ ഒരാൾക്ക് ബെനഫിഷ്യൽ മറ്റാൾക്ക് നെയ്തർ ബെനഫിഷ്യൽ നോർ ഹാംഫുൾ അതായത് ബെനഫിറ്റ് ഗുണവും ഇല്ല ദോഷമില്ല ബെനഫിറ്റു ഇല്ല ഇല്ല എന്ന് വെച്ചാൽ അത് എന്ത് തരത്തിലുള്ള റിലേഷനാണ് എന്ത് തരത്തിലുള്ള റിലേഷനാണ് ആ പിടി കിട്ടി കമൻസലിസം എന്താണ് കമൻസലിസം അപ്പോൾ ഇവിടെ എന്ത് എഴുതി കൊടുക്കണം കമൻസെലിസം ഉദാഹരണം എന്താ ഉദാഹരണം എന്താ മാവും മരവാഴയും മാവും മരവാഴയും മാവിനെന്താണ് മാവിനെന്തെങ്കിലും മെച്ചമുണ്ടോ മാവിന് ഒരു മെച്ചമില്ല മരവാഴക്കെന്തെയ്യും മാവിൻ്റെ മേലെ മേലെങ്ങനെ നിൽക്കുമ്പോൾ മരവാഴക്കൊരു സപ്പോർട്ട് കിട്ടും അപ്പോൾ മരവാഴക്കെന്നാണ് ഒരു 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 ലൊക്കേഷൻ കിട്ടും മരവാഴയ്ക്ക് വളർന്ന് പന്തലിക്കാൻ ഒരു ലൊക്കേഷൻ കിട്ടും അപ്പോൾ അതൊരു ഗുണമാണ് അപ്പോൾ ഒന്നിന് ഗുണം പിന്നെ മാവിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല പ്രത്യേകിച്ച് ഗുണമുണ്ടോ അതുമില്ല അപ്പോൾ മരവാഴ അവിടെ ഉണ്ടെന്ന് എഴുതിയിട്ട് മാവിങ്ങനെ പൂത്ത് കൊലച്ച് ആകെ ഒന്നായി പടർന്ന് പന്തലിച്ച് മാവ് വളരുവോ ഇല്ല അപ്പൊ മാവിന് ഗുണമുണ്ടോ ഇല്ല നീ മാവിന് ദോഷ ഉണ്ടോ അപ്പൊ മരവാട് അവിടെ വളർന്നു കരുതിയിട്ട് മാവ് ഒന്നായിട്ട് താഴേക്ക് വീഴുക അങ്ങനെ ഉണ്ടോ അതുമില്ല അപ്പോൾ മാവിന് ഗുണമില്ല ദോഷമില്ല അപ്പോൾ അതാ പറഞ്ഞത് ബെനഫിഷ്യൽ ടു വൺ നെയ്ദർ ബെനഫിഷ്യൽ നോർ ഹാംഫുൾ ടു ഓക്കെ അപ്പോൾ മാവും മരവാഴയും മാവും മരവാഴയും മാവും മരവാഴയും അതാണ് അതാണിതിൻ്റെ ഉദാഹരണം ഓക്കെ മാവും മരവാഴയും ഓക്കെ കൊമൻസെലിസം കൊമൻസെലിസം അല്ലെങ്കിൽ കമൻസെലിസം എന്നും പറയാം ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ ഫിസിക്സ് എടുക്കുന്ന ഡാനിഷ് സാർ ഉണ്ട് ഡാനി സാർ ഒരു കേസിയാ പറ ഡാനിഷ് സാറിൻ്റെ എന്താ ഡാനിഷ് സേറിൻ്റെ ഉമ്മക്ക് ഡാനിസേറെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ദോഷവും ഇല്ല ഗുണമില്ലാ ദോഷമില്ല അതിപ്പോൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു എന്ത് ഗുണവും ദോഷമില്ല നേരെ മറിച്ച് ദാനിസേറിന് ഇമ്മാനെ കൊണ്ട് ഒരുപാട് വെച്ചങ്ങളുണ്ട് എന്താ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഫുഡ് കിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടും പക്ഷേ മൂപ്പരെ കൊണ്ട് ഇമ്മാക്ക് എന്തില്ല ഇല്ലാതെ ദോഷമില്ല എന്തായാലും കണക്കുക എന്തായാലും കണക്കുക അങ്ങനെ നാലയ്ക്കാം അപ്പം കിട്ടും ഓക്കെ അപ്പം ഇനി അടുത്തത് അടുത്തത് നമുക്ക് നോക്കാം ഇതാ പൂവ് പൂമ്പാറ്റിയും പൂവും പൂമ്പാറ്റയും ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാകും ഫ്ലവറും ബട്ടർഫ്ലൈയും ഏതാണ് ഏതാണ് രണ്ട് രണ്ട് മ്യൂച്വലിസം ഏതാണ് മ്യൂച്വലിസം മ്യൂച്വലിസം ഫ്ലവറും ബട്ടർഫ്ലയും മ്യൂച്വലിസം മ്യൂച്വലിസത്തിന് മലയാളം എന്താണെന്ന് അറിയാം ഞാൻ പറഞ്ഞുതരാം മ്യൂച്വലിസം തന്നെ അതിന് മലയാളം ഒന്നുമില്ല അതിനാണ് മലയാളം ഓക്കെ അപ്പോൾ മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും ഗുണം ഉണ്ടാവും രണ്ടാൾക്കും ഗുണം അപ്പോൾ രണ്ടു പേർക്കും ഗുണം രണ്ടു രണ്ടു പേർക്കും ഗുണം രണ്ടു പേർക്കും ഗുണം എന്നുവെച്ചാൽ ബട്ടർഫ്ലൈ എന്നുവെച്ചാൽ പൂമ്പാറ്റ പൂമ്പാറ്റക്കും ഗോണാണ് പൂവിനും കൊണാണ് രണ്ട് പേർക്കും കൊണാണ് ബോത്ത് ഹാവ് ബെനഫിറ്റ് രണ്ടാൾക്കും ബെനഫിറ്റ് ഉണ്ട് അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അതെങ്ങനെയൊന്നും പരീക്ഷയ്ക്ക് പഠിക്കാനില്ല എന്നാലും ഞാൻ പറഞ്ഞത് ബോത്ത് ഹാവ് ബെനഫിറ്റ് ഓക്കെ അതായത് നമ്മൾ പൂവും പൂമ്പാറ്റൻ്റെയും കേസിൽ പൂമ്പാറ്റക്ക് പൂവിൻ്റെ അടുത്ത് നിന്ന് എന്ത് കിട്ടും തേൻ കിട്ടും ആ തേൻ കിട്ടും എന്നാൽ പൂവിന് എന്താ കിട്ടുക ഏയ് പൂവിന് എന്തടക്കും പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണം നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പോളിനേഷൻ പ്രോസസ്സിലെ പരാഗണം അത് നടക്കും അത് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകും അപ്പോൾ പൂവിനും മെച്ചാണ് പൂമ്പാറ്റക്കും മെച്ചാണ് ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് വേറൊരു ഉദാഹരണം ചോദിച്ചു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം പൂവും തേനീച്ച് അങ്ങനെ എഴുതി കൊടുത്തൂടെ അതും ശരിയാണ് പൂവും തേനീച്ച എഴുതാലും ശരിയാണ് പൂവും വണ്ട് എഴുതിയാലും ശരിയാണ് പൂവും പൂമ്പാറ്റം എഴുതിയാലും ശരിയാണ് പക്ഷേ ഏറ്റവും നല്ലത് പൂവും പൂമ്പാറ്റയാണ് കാരണം അതാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തത് പ്രിഡേശൻ എന്താണ് പ്രിഡേശൻ പ്രിഡേശൻ്റെ മലയാളം ഇരപിടുത്തം എന്ത് പിടുത്തം ഇരപിടുത്തം ഇരപിടുത്തം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും ഇപ്പോൾ പൂച്ച എലിനെ പിടിക്കുന്നു ഗുണമായിരിക്കാം പൂച്ചക്ക് എലിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എലിക്ക് ദോഷമാണ് മാൻ പുലിയെ പിടിക്കുന്നു ഛേ പുലി മാനെ പിടിക്കുന്നു പുലിക്ക് ഗുണം തിന്നാൻ കിട്ടും മാൻ എന്തെങ്കിലും ഗുണമുണ്ടോ മാന് ദോഷമാണ് മാൻ്റെ ലൈഫ് പോയില്ലേ മാൻ്റെ ലൈഫ് പോയിലായി അതെ അപ്പോൾ ഒരാൾക്ക് ഗുണം ഒന്നിന് ഗുണം മറ്റേതിന് ദോഷം ഓക്കെ ഒന്നിന് ഗുണം മറ്റേതിന് ദോഷം ഇതിനൊരുപാട് ഉദാഹരണങ്ങൾ കേട്ടോ ഗപ്പി പറ്റ പോലെ ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം കടുവയും മാനും എഴുതിക്കാം ഇനി പുലിയും മാനും എഴുതാം സിംഹവും മാനും എഴുതാം എന്തും എഴുതാം ഓക്കെ കടുവയും മാനും അല്ലെങ്കിൽ കടുവയും മൊയലും അങ്ങനെ എഴുതാം എങ്ങനെയെഴുതാം ഓക്കെ 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 അപ്പോൾ ഒരാൾക്ക് ഗുണം അപ്പോൾ ഇങ്ങനെ ഇനി ആ ഒരാൾക്ക് ഗുണം അപ്പോൾ എന്താണ് ആ ഒരാൾക്ക് ഗുണം മറ്റാൾക്ക് ദോഷമായി ഇനിയിപ്പോൾ എഴുതിയണോ ഇതന്നെ ഇപ്പോൾ ഇത് എഴുതി എനിക്ക് തന്നെ പിരി എന്തായി ഓക്കെ അപ്പൊ ഉദാഹരണ ഇപ്പം എന്താണ് ഇനി ഇവിടെ ഇവിടെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തി കടുവയും മാനും എന്ന് ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്തുതരോ ടൈഗർ ആൻഡ് എന്താണ് മാന് പകരം മൊയലാക്കാം ടൈഗർ ആൻഡ് റാബിറ്റ് ടൈഗർ ആൻഡ് റാബിറ്റ് റാബിറ്റിന് രണ്ട് ബി ഉണ്ട് കിട്ടും ഓക്കെ രണ്ട് ബി അവരുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ഏകദേശം എത്ര ഇൻട്രാക്ഷൻസ് ഉണ്ട് അഞ്ച് ഇൻട്രാക്ഷൻസ് ഉണ്ട് പക്ഷേ ക്വസ്റ്റ്യൻസിൽ എത്ര എണ്ണേ ചോദിച്ചിട്ടുള്ളൂ മൂന്നെണ്ണേ ചോദിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ബാക്കി രണ്ടറിനും കൂടി എന്താണ് അഡീഷണൽ ആയിട്ട് വെറുതെ ചുമ്മാ ഒന്ന് പഠിച്ചു വെക്കാം ഇനി അഥവാ പരീക്ഷയ്ക്ക് അത് ചോദിച്ചാലോ അപ്പോൾ നമ്മൾ നമ്മളെന്താണ് ജസ്റ്റ് എന്താ മറ്റൊരു രണ്ടറിനും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കാം അതിലൊന്ന് പാരസൈറ്റിസ് ആണ് അതായത് പരാത ജീവനം ഇതും എങ്ങനെ തന്നെയാണ് ഒരാൾക്ക് ഗുണം മറ്റാൾക്ക് ദോഷം ഒരാൾക്ക് ഗുണം മറ്റാൾക്ക് ദോഷം ഏതുപോലെ ഏതുപോലെ പ്രിഡേഷൻ്റെ പോലെ പ്രിഡേഷൻ അഥവാ ഇരപിടുത്തം ഇരപിടുത്തത്തിൻ്റെ കേസിലും ഒരാൾക്ക് ഗുണം മറ്റാൾക്ക് ദോഷമാണ് അതേപോലെ തന്നെയാണ് എന്തും പരാത ജീവനം ഒരാൾക്ക് ഗുണം മറ്റാൾക്ക് ദോഷം പരാത ജീവനത്തിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം അവിടുണ്ട് മാവും ഇത്തിൽ കണ്ണിയും മാങ്കോട്രി ആൻഡ് ലൊറാന്തസ് അതായത് മാംഗോ ട്രീ ലൊറാന്തസ് ഇത്തിൽ കണ്ണി കണ്ടിട്ടില്ലേ ഇത്തിൽ കണ്ണി ഏയ് നമ്മളെ നമ്മളെ മുറ്റത്തുള്ള മാവുമ്പലൊക്കെ ഇത്തിൽ കണ്ണി പടർന്ന് പന്തലിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഭാഗത്ത് മാവൻ മാങ്ങണ്ടാവില്ല മാങ്ങണ്ടാവില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ ഭാഗത്ത് മാങ്ങണ്ടാവില്ല ആ കൊമ്പ് മാങ്ങേണ്ടാവില്ല കാരണം എന്താ പറയുക ഈ ഇത്തിൽ കണ്ണി അവിടെയുള്ള ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇത്തിൽ കണ്ണിക്ക് അതെന്താണ് ഗുണമാണ് പക്ഷേ മാവിനതെന്താണ് ദോഷമാണ് അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് ഒരാൾക്ക് ഗുണം ഒരാൾക്ക് ദോഷം ഒരാൾക്ക് ബെനിഫിറ്റ് ഒരാൾക്ക് ഹാംഫുൾ ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ മാവും ഇത്തിൽ കണ്ണിയും മാംഗോ ട്രിയും പിന്നെ കമൻസറിസം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അതായത് ഒരാൾക്ക് ഗുണം മറ്റാൾക്ക് ഗുണമില്ല ദോഷമില്ല ഡാനിസ് തെറ കേസ് പിന്നെ അതേപോലെ തന്നെ മ്യൂച്വലിസം ഓ മൈ ഗോഡ് ചില പ്രണയങ്ങളൊക്കെ പോലെ രണ്ടാൾക്കും ഉപകാരമാണ് ഓക്കെ അപ്പോൾ അതാണ് പറഞ്ഞത് രണ്ടു ജീവികൾക്കും ഗുണം ഗോട്ട് ഇനി അടുത്തത് കോമ്പറ്റീഷനാണ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ പേരില്ലാതെ അതേപോലെ പേര് പോലെ തന്നെയാണ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മത്സരം സിമ്പിളാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്നെന്ത് ചെയ്യാ ജസ്റ്റ് ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ അർജന്റീനയും ഫ്രാൻസും വേൾഡ് കപ്പിൻ്റെ ഒന്ന് ഇമാജിൻ ചെയ്യുക അപ്പോൾ കളി തുടങ്ങുമ്പോൾ മെസ്സിയും കൂട്ടരും അതേപോലെ ഭയങ്കര ടെൻഷൻ അല്ല ഇനി ഫ്രാൻസ് ജയിക്കോ ഫ്രാൻസ് ജയിക്കോ മെസ്സീൻ കൂട്ടരല്ല ലോകം മൊത്തം ടെൻഷനിലാണ് അപ്പോൾ എന്താണ് അർജന്റീന ജയിക്കോ ജയി ജയിക്കുമെന്ന് ഫ്രാൻസിനും ഫ്രാൻസ് ജയിക്കുമെന്ന് അർജൻറ്റീനക്കാർക്കും ടെൻഷൻ ആക്കിയത് അപ്പോൾ തുടക്കത്തിൽ രണ്ടാൾക്കും പ്രശ്നമാണ് മെസ്സിയും കൂട്ടർക്ക് ഓർക്കും ടെൻഷൻ എംബാപ്പിയും കൂട്ടർക്ക് ഒരുക്കും ടെൻഷൻ അതെന്ന് വെച്ചാൽ തുടക്കത്തിൽ രണ്ടാൾക്കും എന്താണ് പ്രശ്നമാണ് ദോഷമാണ് ടെൻഷനാണ് ഓക്കെ അപ്പോൾ ഫുൾ ടു ബോത്ത് ഇൻ ദ ബിഗിനിങ് അതായത് തുടക്കത്തിൽ ബിഗിനിങ്ങിൽ രണ്ടാൾക്കും ദോഷം ഏയ് ബിഗിനിങ്ങിൽ രണ്ടാൾക്കും ദോഷം പിന്നെ കളി കഴിഞ്ഞു അർജൻറ്റീന ജയിച്ചു മെസ്സിയും കൂട്ടർ ഹാപ്പി ആയി മെസ്സിക്ക് വേൾഡ് കപ്പൊക്കെ കിട്ടി പിന്നെ ഒരുപാട് ആളുകൾ ഹാപ്പിയായി അപ്പോൾ ജയിച്ച ആൾ എന്താണ് ഹാപ്പിയാണ് എന്ന് വെച്ചാൽ കളി തുടങ്ങുമ്പോൾ രണ്ടാൾക്കും ദോഷമാണെങ്കിലും പിന്നീട് ജയിക്കുന്നവന് ഗുണം ആ ജയിക്കുന്നവന് ഗുണം ഏയ് ദെൻ ബെനഫിഷ്യൽ ടു ദ വൺ ഹൂ വിൻസ് അതായത് ആരാണോ വിൻ ചെയ്യുന്നത് അയാൾക്ക് ബെനഫിഷ്യൽ ഓക്കെ അതാണ് കോമ്പറ്റീഷൻ്റെ കേസ് അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു തരാം ഇതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ നെല്ലും കളകളും നെല്ലും കളകളും ഓക്കെ നെല്ലും കളകളും അതങ്ങനെ തന്നെ പഠിച്ചു വെക്കട്ടോ ഇതിൻ്റെ എക്സാമ്പിൾ നെല്ലും കളകളും ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു അഞ്ച് ഇൻട്രാക്ഷൻസും അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസും വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ച് അഞ്ച് ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് ജീവി ബന്ധങ്ങൾ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പോയിന്റ്സ് ആർക്കാണ് ഗുണം ആർക്കാണ് ദോഷം ഇനി ആർക്കൊക്കെ ഗുണമില്ല ദോഷമില്ല ഇനി രണ്ടാൾക്കും ഗുണമുണ്ടോ രണ്ടാൾക്കും ഗുണമുണ്ടെങ്കിൽ അത് ഏത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസ് അതിൻ്റെ ഉദാഹരണങ്ങൾ ഇത് പക്ക ക്ലിയർ കട്ടായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കണം പൂവും പൂമ്പാറ്റയും എന്ന് കേൾക്കുമ്പോൾ ചാടി പറയണം മ്യൂച്വലിസം അതായത് അതുപോലെ തന്നെ മാനും കടുവയും മാനും പുലിയും അല്ലെങ്കിൽ എന്താണ് കടുവയും മൊയുന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പറയണം പ്രഡേഷൻ അത് ഇരപിടുത്തമാണ് അല്ലെങ്കിൽ ഇപ്പോൾ മാവും മത്തിൽക്കണ്ണിയും കേൾക്കുമ്പോൾ മെങ്കോട്രീയും ലൊറാന്തസും കേൾക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് പറയണം അതെന്താണ് പാരസൈറ്റിസം പരാജ അങ്ങനെ പെട്ടെന്ന് 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 എന്താണ് ചാടി എഴുന്നേറ്റ് പറയാം മാവും മരവാഴയും കേൾക്കുമ്പോൾ എന്ന് പറയണം കമൻസലിസം നെല്ലും വിളകളും അല്ലെങ്കിൽ നെല്ലും കളകളും കേൾക്കുമ്പോൾ എന്ന് പറയണം അതെന്ത് പറയണം നെല്ലും കളകളും കേൾക്കുമ്പോൾ ഞാൻ തന്നെ പറയുന്നത് ആ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ ഈ അഞ്ച് ഇൻട്രാക്ഷൻസും അതുപോലെ തന്നെ അതിൻ്റെ ഉദാഹരണങ്ങളും ഒക്കെ പോയിൻറ്റ്സൊക്കെ പക്കായിട്ട് ഉഷാറായിട്ട് പഠിക്കാം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തിൽ നിന്ന് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ അറിയോ മൂന്ന് മാർക്ക് ആ മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാം സോ ഉഷാറായിട്ട് പഠിക്കാം എല്ലാവിധ ഭാഗങ്ങളും ഓൾ ദി ബെസ്റ്റ്